എൻ്റെ പ്രിയപ്പെട്ടവർ, നന്നായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളവരാണ് അല്ലേ? നന്നായിട്ട് ചിക്കൻ അടിക്കും, മട്ടൻ അടിക്കും, ബീഫ് അടിക്കും, മീനടിക്കും അല്ലേ? എല്ലാം വളരെ ഉഷാറായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. നന്നായിട്ട് അരിഭക്ഷണം നമ്മൾ വായിലേക്ക് വാരി വിതറിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഒരു സത്യമുണ്ട്. അല്ലാഹു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യുസബ്ബിഹുലില്ലാഹി മാഫി സമാവാത്തി വല്ലാറും, ആകാശ ഭൂമിയിലുള്ള സർവ്വതും അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്ത്? ആകാശ ഭൂമിയിലുള്ള മരങ്ങളാകട്ടെ, പാനീയങ്ങളാകട്ടെ, മത്സ്യങ്ങളാകട്ടെ, പറവകളാകട്ടെ, എന്തു വേണമെങ്കിലും അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട് ഇല്ലേ? ആകാശത്തിലൂടെ വട്ടമിട്ട് പറന്നു പോകുന്ന പറവകൾ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എല്ലാ മേഘനായ പടച്ച തമ്പുരാന് വേണ്ടി തസ്ബീഹും തഹ്മീദും ദിക്റും ചൊല്ലുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കോഴിയെ പിടിച്ച് നമ്മൾ അറുത്തിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തസ്ബീഹിന് നമ്മൾ മുടക്കം വരുത്തിയോ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? മുടക്കം വരുത്തിയില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലവണ്ണം നേരെ തസ്ബീഹ് ചൊല്ലി നടന്നു പോകുന്ന ഒരു കോഴിയെ പിടിച്ചെടുത്ത് അതിനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ തസ്ബീഹിന് മുടക്കം വരുത്തിയില്ലേ? ഇല്ലേ? വയറിൽ കിടക്കുന്ന ഒരുപാട് നെൽമണികളെ നമ്മൾ വയറ്റിലേക്ക് കഴിക്കുമ്പോൾ ഒരുപാട് നെൽമണികളെ ചാക്കിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനെ വയറ്റിലേക്ക് അടുപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ തസ്ബീഹിനെ മുടക്കുന്നുണ്ട് ഇല്ലേ? ഈ ചെറുമക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്, കയ്യിലൊരു വടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ചുമരിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ചെറിയ ചെടികളൊക്കെ അടിച്ച് താഴ്ത്തിക്കളയും. അതിൻ്റെയൊക്കെ തസ്ബീഹിനെ നമ്മൾ മുടക്കം വരുത്തുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെയൊക്കെ തസ്ബീഹിനെ നമ്മൾ പകരം ചൊല്ലണ്ടേ ഇല്ലേ? പകരം ചൊല്ലണ്ടേ? മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഷായിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ ഒരു സൂറത്തുൽ വാഖിയയും തബാറക്കയും മുൽക്കും പോലും ഓതാൻ കഴിയാത്ത നമുക്കെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പകരം വീട്ടാൻ കഴിയുക? അവനവൻ്റെ കാര്യങ്ങൾ പോലും നമ്മൾ മറന്നു പോവുക, എന്നിട്ട് ഇതിൻ്റെയൊക്കെ കൂടി പകരം ചെയ്യണം. ഇതിൻ്റെ പേരിൽ ആരും നാളെ കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ ബീഫ് കിട്ടുമ്പോൾ ചിക്കൻ കഴിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തസ്ബീഹിന് ഇനി പകരം ചെല്ലണമല്ലോ, അതുകൊണ്ട് ഭർത്താവിന് ഇത് ഉണ്ടാക്കി കൊടുക്കും വേണ്ട, നമ്മളേറ്റത് കഴിക്കും വേണ്ട, അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇതിനൊരു പരിഹാരമുണ്ട്, പറഞ്ഞുതരട്ടെ. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും തസ്ബീഹിന് പകരം ചെല്ലാൻ കഴിയുന്ന ഒരൊറ്റ അമലുണ്ട്, അത് പറഞ്ഞുതരട്ടെ. പറഞ്ഞുതരട്ടെ, ചെയ്യോ ചെയ്യോ. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ അമൽ ചെയ്താൽ മതി നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയട്ടെ പറയട്ടെ, ഇൻഷാല്ലാ അവസാനം പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആയ്ക്ക് മുമ്പ് ഇൻഷാല്ലാ ഇത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ സുവലോക സ്വർഗത്തിലൊരു രസകരമായ സംഭവം പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്ന് ഒന്ന് രണ്ട് ആയത്ത് കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സദസ്സയോട് അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒരു വാരിയെല്ലിനെ വലിച്ചൂരി എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹയെയും പടച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ ആദ്യ പിതാവും ആദ്യ മാതാവുമായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബീവി ഹവ്വാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിശാലമായ ഖുർആനിൽ എന്താ പറയുക? വൈദ് ഖാല റബ്ബുകലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ അള്ളാഹുവിന്റെ ദർബാറിൽ ഒരു മഹാവിസ്മയം പോലെ മീറ്റിംഗ് നടക്കുകയോ? എന്താ ചർച്ച എന്നറിയോ? വൈദ് കാല റബ്ബുകലിൽ മലായികത്തി ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഈ ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ പടക്കാൻ പോവുകയാ. എനിക്ക് വേണ്ടി സദാ തസ്ബീഹ് ചൊല്ലുന്ന, എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, എനിക്ക് വേണ്ടി ദുഹ്മീദ് ചൊല്ലുന്ന, എനിക്ക് വേണ്ടി നിസ്കരിക്കുന്ന, ഹജ്ജ് എടുക്കുന്ന, നോമ്പെടുക്കുന്ന, സകാത്ത് കൊടുക്കുന്ന ഒരു പ്രതിനിധിയെ
സമയത്ത് അവിടെ നിന്ന് മാലാക്കമാർ ചോദിച്ചതെന്താ? അത്തജാലു ഫീഹാ മയ്യുഫ്സിദു ഫീഹാ, അല്ലാഹുവേ അല്ലാഹുവേ, ആ ഭൂമിയിൽ ഫിത്ന പരത്തുന്ന ഫസാദ് പരത്തുന്ന ഒരാളെ പടക്കാൻ പോവുകയാണോ? അങ്ങനത്തെവരെ നിങ്ങൾ പടക്കാൻ പോവുകയാണോ? വയസ്ഫിക്കുദ്ദിമാ, സ്വന്തം സഹോദരന്റെ അടിവയറ്റിലേക്ക് കടാറയിറക്കി അവന്റെ കരൽ പറിച്ചെടുത്ത് കാർക്കിച്ച് തുപ്പിയിട്ടതിന്റെ മേലെ കയറി നിന്ന് അഹങ്കാരത്തിന്റെ മഹാവിസ്ഫോടനം നടത്തിയിട്ട് കടന്നു പോകുന്ന അക്രമത്തിന്റെയും അനാചാരത്തിന്റെയും കൊലകൾ നടത്തുന്നവരുടെ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ? ഈ അടുത്തെന്റെ നാടിന്റെ അടുത്തൊരു മഹാസംഭവം നടന്നു. എന്താ ആ സംഭവം എന്നറിയോ? 14 ആളുകളെ കടുത്തറുത്തു കൊടുത്ത സംഭവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, 22 യുവാവ വീട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പങ്ങന്മാരെയും സഹോദരിമാരെയും ഉമ്മയെയും വാപ്പയെയും എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുകയാ. സൽക്കാരമുണ്ടെന്ന് പറഞ്ഞ് ആ ഭാര്യമാരുടെ പങ്ങന്മാരുടെ സഹോദരിമാരുടെ അലിയന്മാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താൻ, അവരുടെ ഭർത്താക്കന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൽക്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീരുമാനമെടുത്ത് എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു, തലേന്ന് രാത്രി തന്നെ പെങ്ങന്മാരെ കൊണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോ, എന്നിട്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോ, പിറ്റേ ദിവസം ഉച്ചക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് കടിക്കാൻ വെച്ച ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് എല്ലാവരെയും പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കത്തിന്റെ മയക്കത്തിൽ വിഷത്തിന്റെ മയക്കത്തിൽ കിടന്നുറങ്ങുന്ന തന്റെ പെങ്ങന്മാരുടെയും കൊച്ചുമക്കളുടെയും ഭാര്യയുടെയും കടുത്തെടുത്തു കൊല്ലുകയാ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മുകളിൽ കിടക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും കടുത്തെടുത്തു കൊന്നു, ഭാര്യയുടെയും മക്കളുടെയും കടുത്തെടുത്തു കൊന്നു. എന്നിട്ട് വാതില് പുറത്തേക്ക് കുട്ടിയിട്ട് താഴെ കിടക്കുന്ന ഉമ്മയുടെയും വാപ്പയുടെയും തന്റെ രണ്ട് സഹോദരിമാരടക്കമുള്ള 14 കടുത്തെടുത്തു കൊന്ന് പുറത്തേക്ക് വാതില് കുട്ടിയിട്ട് കടന്നു പോവുകയാ. ആ ചെറുപ്പക്കാരൻ ചെയ്ത പണി എന്താ? അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനും ഒരു കടുമലത്തില് തന്റെ കഴുത്തിൽ കയറി കൊടുക്കയിട്ട് ലോകത്തിന്റെ മുമ്പിൽ ആത്മഹത്യക്ക് വിധേയനായി പോവുകയാ. കൊല ചെയ്തവനറിയില്ല എന്തിനാ കൊന്നതെന്ന്, കൊല ചെയ്യപ്പെട്ടവനറിയില്ല എന്തിനു വേണ്ടിയാ ഞങ്ങളെ കൊല ചെയ്തതെന്ന്. ഇങ്ങനെ ആത്മാഭിമാനത്തിന്റെ പേരിലും അസൂയയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും വൈരാഗത്തിന്റെയും ഹൈബത്തിന്റെയും നമീമത്തിന്റെയും ഫസാദിന്റെയും മുഖ്താറിന്റെയും കതിവിന്റെയും പേരിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നാടുനാടാതര ഫിത്ന ഫസാദുകൾ പരത്തുന്ന പ്രതിനിധികളെയാണ് അല്ലാഹുവേ പടക്കുക. ആ സമയത്ത് അല്ലാഹ് പറഞ്ഞതെന്താ? ഇന്നീ അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുകയാ. അതിനുശേഷം ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹയെ പടക്കുകയാ. വിശാല മനോഹാരിതയുടെ ഭൂമിയെക്കാൾ കണ്ണ് ചിപ്പിക്കുന്ന ഏറ്റവും വലിയ മഹാവിസ്മയങ്ങൾ പൂത്തിളഞ്ഞു നിൽക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ സുവലോക സ്വർഗത്തിലും എന്ന് നടക്കുന്ന ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹയും പടവർഗ്ഗങ്ങളും ജീവിതത്തിന്റെ രതിസുഖങ്ങളും ആസ്വദിച്ച് കടന്നു പോകുമ്പോ അവരെ പടച്ചയുടനെ മലായിക്കത്തിന്റെ ഉസ്താദായ എല്ലാ മലായിക്കത്തിനോടും അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും സുജൂദ് ചെയ്തു. അവസാനം മലായിക്കത്തിനെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുൽ അസാതീദായിരുന്ന ഷൈത്താനോട് ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ നാശം ഇവിടെയാ സംഭവിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ പഠിച്ചത് ഖലഖ തനീ മിന്നാർ വ ഖലഖ തഹൂ
प्रकाश पड़कोगा पड़च पचमे ती पड़च नानेंजूद पड़च तंबुरा मुंबल धिकार स्वर्ग पड़वादल मुंदिर विशाल मर प्रदेश मायाजाल तीरक जल विग्र विशाल स्वर्ग स्वर्ग सुख आस्वद अल्लाह सुबहानहुवताल परंजु बत्रे रंडे रंडे उरी चेड़ी उन्दु उरी फला मुंदु उरे उरी पड़ मुंदु आदे ने भी आदे निंगल भक्षी करुदु आदे निंगल भक्षी चे वो करुदु पक्षे अल्लाह सुबहानहुवताल अल्लाह सुबहानहुवताल युडे येल्ला कल्पने युमाने चुंड नरन बोगुं बोड़ा उरी दिवसं जिबिनी लले इस उरी दिवसं इबिनी सलानतुल्लाह याले आ स्वर्ग कवाड़े वादल स्वर्ग कवाड़े चारत वन आदमे आदमे तिस्क तिस्क आलमेड़ा मलायकूटा मलायक पदवी संशय मूडपड़ी मनोमुगर चिंतोदीपर्तन हेतु नग्न भाग स्वर्ग स्वर्ग शरीर मोकी वस्त्र नीपूर्ण नग्नर आदनबी शरीरमो नमे कई नख मूड़ियादायण कड़ने नखमिंग कड़े कुत्र പണ്ഡിതന്മാരെ ശരീരം മുഴുവനും നഖങ്ങൾ കൊണ്ട് മൂടിയതായിരുന്നുവത്രേ ആദനബി അലൈഹി സ്വലാത്തു വസലാമ പഴമൊന്നു കടിച്ചപ്പോൾ ആദം സാപ്പിളെന്ന നമ്മളൊക്കെ പേരിട്ട് വിളിക്കുന്ന ഈ കടുത്തിൽ കുടുങ്ങി നിൽക്കുന്ന തൊണ്ടയുടെ കൊടിയെ പോലെ നമ്മൾ കാണാറുള്ളത് ഇത് ചരിത്രത്തിന്റെ മനനങ്ങളാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ डीसी बुक्स प्रदानं चेय्युन्न विज्ञानकोश तिन्റെ ആറാം വാളത്തിൽ കാണുന്ന അല്ല രണ്ടാം വാളത്തിൽ കാണാം ആഡം സാപ്പിളിനെ കുറിച്ച് അതിനെ വ്യക്തിഗതയുണ്ടോ വ്യാഖ്യാനങ്ങളുണ്ടോ എന്നും എനിക്കറിയില്ല ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഫലമെടുത്ത് കടിച്ചപ്പോഴേക്കും ശരീരത്തിന്റെ ആവരണങ്ങൾ മുഴുവനും വിരലേക്ക് ഒതുങ്ങി നഗമായി മാറി മറിഞ്ഞു പോവുകയാ അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ അല്ലാഹു പറയുകയാ
भूमिंदर मनोहार भूमि ई भूमि कड़चुरान दिवानिज्ञन वस्त्र वस्त्रक दुनिया चूड़ी പാലക്കാട് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടയകാലത്ത് പാലക്കാട് മാത്രമേ സൂര്യതാപം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് സൂര്യൻ കൊല്ലാറു ജഹന്നമ അശദ്ദു ഹറാ നരകത്തിന്റെ ചൂടിനെ വിളിച്ചോതുന്ന പോലെ നരകത്തിൽ നിന്ന് ഒരു കവാടം തുറന്നു വെച്ചതുപോലെ ഏറ്റവും വലിയ താപം അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പാടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ വസ്ത്രം ധരിക്കാറുണ്ട് वस्त्र दुनिया चूड़ी रक्षिकोल वस्त्रो अरक चूड़ी नाकम अल्लाहुवे विशुद्ध आत्मा मन वलचरी पेड़ी अपड़े मरण नमुक पेड़ी प्रिय सहोद मानवीय വസ്ത്രമെന്നറിയോ എന്താണ് നരകത്തെ തൊട്ട് കാക്കുന്ന ഏറ്റവും നല്ല വസ്ത്രം ഏതാണെന്നറിയോ ബഹുമാനപ്പെട്ട ഇബ്ന് കസീർ റഹിമഹുല്ലാ പറയുകയാ വഖുവൽ ഖുശൂഉ വതഖ്‌വാ നരകത്തിൽ നിന്ന് നമ്മളെ കാക്കുന്ന ഈ ആത്മാവിന്റെ ഏറ്റവും നല്ല അന്നവും വസ്ത്രവും ഏതാ അത് മൂന്നെണ്ണമാണ് ഒന്നാമത്തേത് ഖുശൂഉ ഭയഭക്തിയാ രണ്ടാമത്തേത് തൗഹീദ് വിദയതമാ മൂന്നാമത്തേത് ഭയഭക്തിയാണ് തഖ്‌വയാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹു പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്ക അല്ലാഹു തൗഫീഖ് നൽകട്ടെ ലാഗു തൗഫീഖ് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിനെ നന്നാക്കാൻ കഴിയണം ഈ ശരീരത്തിൻ്റെ ഭക്ഷണത്തിനു വേണ്ടി വ്യായാമത്തിനു വേണ്ടി ആരോഗ്യത്തിനു മാത്രം വേണ്ടി ഭക്ഷണം കഴിച്ചാ പോരാ യഥാർത്ഥ മനുഷ്യനെ നന്നാക്കാൻ നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ ആത്മാവിൻ്റെ ഭക്ഷണം നമ്മൾ കഴിക്കണമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് നമുക്ക് ഖുശൂഉ വന്നതുക എങ്ങനെയാണ് നമുക്ക് ഖുശൂഉ വന്നതുക ഏകനായ പടച്ച തമ്പുരാനിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി തക്ബീറും കെട്ടി നിൽക്കുമ്പോൾ വജഹത്തു വജിയലില്ലദി ഫതറ സമാവാതി വൽ അർദ് അല്ലാഹുവേ എൻ്റെ ശരീരത്തെ മുഴുവനും നിന്നിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുകയാ അല്ലാഹുവേ എൻ്റെ ശരീരത്തെ മുഴുവനും ഞാൻ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് പടച്ചവനേ അല്ലാ അല്ലാ എൻ്റെ ശരീരത്തെ മുഴുവനും ഞാൻ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുകയാ നമ്മൾ ജീവിതത്തിൽ പറയുന്ന ഏറ്റവും വലിയ നുണയതാ നമ്മുടെ മനസ്സിൽ വേറെയൊക്കെ ആളുകളാണ് എന്നിട്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ തക്ബീർ കെട്ടിയിട്ട് നമ്മൾ പറയും
വജഹ്തു വജീയല്ലദീ ഫതറ സമാവാതി വൽ അർള് അല്ലാഹുവിനു വേണ്ടി എല്ലാ ശരീരത്തെയും നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എന്നിട്ട് അല്ലാഹുവിലേക്ക് തക്ബീറുകൊട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ലോകത്തുള്ള എല്ലാ നഗരങ്ങളിലേക്കും നമ്മൾ കടന്നു പോകും അതിരാവിലെ പത്രം വരുമ്പോൾ അതിൽ കണ്ട വാർത്തകൾ മുഴുവനെ നമ്മൾ ആലോചിക്കുക നിസ്കാരത്തിലോ പ്രവാസ ലോകത്തേക്ക് വിസയും അടിച്ച് പാസ്പോർട്ടും എടുത്ത് കാത്തിരിച്ച് നിൽക്കുമ്പോൾ ദുബായെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നമ്മൾ സ്വപ്നം കാണുക അത് ദുഹറ നമസ്കാരത്തിലോ അസർ നമസ്കാരത്തിലോ അങ്ങനെ നിസ്കരിച്ചാൽ ആത്മാവിൻ്റെ ഭക്ഷണം റെഡിയാകില്ല ആത്മാവിൻ്റെ ഭക്ഷണം ഇവിടെ റെഡിയാവുകയില്ല അൽഹുഷൂ ഒന്നാമത്തത് ഭയഭക്തിയാ ഒത്തക്കുവാ തെക്കുവയാണ് വിധേയത്വമാണെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എങ്ങനെയാ അല്ലാഹുവിലേക്ക് നമസ്കരിക്കേണ്ടതെന്നറിയോ അല്ലാഹു കാണുന്നുണ്ടെന്നത് പോലെ നിങ്ങൾ ആരാധിക്കുക ഏകനായ പടച്ച തമ്പുരാൻ കാണുന്നുണ്ടെന്നത് പോലെ അല്ലാഹുവിലേക്ക് നിങ്ങൾ നമസ്കരിക്കുക അല്ലാഹുവിനേക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അല്ലാഹ് എന്നെ കാണുന്നുണ്ടല്ലോ എന്ന മനോഭാവത്തോടെ നിങ്ങൾ നമസ്കരിക്കുക അവിടെയാണ് ഖുശു ഉണ്ടാവുക ഉണ്ടാവുക നമ്മുടെ ഹൃദയാന്തരത്തിലോ അതാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയോ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദികും വലാ ഇലാ സുബരികും അല്ലാഹു ഒരിക്കലും നമ്മുടെ ശരീരത്തിലേക്കല്ല നോക്കുക നമ്മുടെ വർണ്ണചാരിയുടെ കോമളമായ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഭംഗിയുടെ ഏറ്റവും നല്ല മനോഹാരിതയുടെ വടിവത്ത ശരീരത്തിലേക്കുമല്ല പിന്നെ എവിടേക്കാ അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുക വലാകിൻ നന്ദുറു ഇലാ ഖുലൂബികും വഅമാലികും അവനവന്റെ ഹൃദയാന്തരങ്ങളിലേക്കും അവനവൻ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുക ഏതെങ്കിലും ഒരു സിനിമാ നടിയെ കാണുമ്പോൾ അവളുടെ സൗന്ദര്യം കാണുമ്പോൾ അത് തൻ്റെ ജീവിതത്തിൽ അവളെ പോലെ എനിക്കാകണം അവളെ ധരിക്കുന്ന വസ്ത്രം ധരിക്കണമെന്ന ആഗ്രഹത്തോടെ കയ്യിലുള്ള ഡയറിയിൽ അവളുടെ എല്ലാ വടിവത്തെ ശരീരത്തിൻ്റെ പ്രത്യേകതയും അതിരാവിലെ കുളിച്ചു കഴിഞ്ഞാൽ അവൾ തേക്കുന്ന ക്രീം ഏതാ പാതിരാത്രയിൽ അവൾ ഉപയോഗിക്കുന്ന ക്രീം ഏതാ അവൾ ഉപയോഗിക്കുന്ന പൗഡർ ഏതാ അവൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാ ഇതെല്ലാം വനിതാ മാസികയിലൂടെ വായിച്ചറിഞ്ഞ് കണ്ടെത്തിയിട്ട് എല്ലാം തൻ്റെ ജീവിതത്തിൻ്റെ രതിസുഖങ്ങൾക്ക് വേണ്ടി ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെക്കുന്ന പൊന്നുപെങ്ങളെ ഈ കരിമക്കാടിലേക്ക് എന്നെ കേൾക്കാനെത്തിയ പൊന്നുപെങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയോ ഇന്നല്ലാഹലായെന്നുറയിലാജസാധിക്കും ഒരിക്കലും നമ്മുടെ ശരീരത്തിലേക്ക് അല്ലാഹു നോക്കുകയില്ല സുവരിക്കും ഈ ശരീരത്തിൻ്റെ വർണ്ണചാരുതയുടെ വശമനോഹാരിതയുടെ വടിവത്ത ശരീരത്തിൻ്റെ ഭംഗിയുടെ ആലങ്കാരിക ഭംഗിയിലേക്കൊന്നും അല്ലാഹു നോക്കുകയില്ല നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുക ആ ഹൃദയം എത്രത്തോളം ശുദ്ധിയാണ് വിശാലമാ വഅമാലുകും മനസ്സ് എത്ര ക്ലിയറാ എത്രത്തോളം നമ്മൾ നമസ്കാരങ്ങളുണ്ട് നമ്മുടെ തൗബായുണ്ട് നോമ്പുണ്ട് സകാത്ത് ഉണ്ട് ഇതെല്ലാം വളരെ ആഗ്രഹത്തോടെ മനന നിലന പരീക്ഷണം നടത്തുക നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതെന്താ അത്തക്കുവാഹുവിന്റെ പ്രവാചകൻ തന്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് നെഞ്ചകത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അത്തക്കുവാ തഖ്‌വ എന്നത് ഹാഗുന ഇവിടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഭയവ്യക്തി വേണം അല്ലാഹ് ഉണ്ടെന്ന ബോധം വേണം
അല്ലാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ കഴിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ നമുക്കൊരുപാട് സമാധാനക്കേടുണ്ടാകാം, മനസ്സിന് വിഷമമുണ്ടാകാം, ഒരുപാട് പ്രയാസങ്ങളും പരിഭവങ്ങളും പരിവേദനങ്ങളും പരിചേതനങ്ങളും വൈമിഷ്യങ്ങൾ വൈക്ലഭ്യങ്ങൾ ഒതകല ഹെതകല സന്താപങ്ങൾ പരിഭവങ്ങൾ പരിവട്ടങ്ങൾ നമ്മുടെ ജീവിതത്തെ തടുകിത്തലോടി വരാ. ഈ ജീവിതത്തിന്റെ സൗഖ്യത്തിനും സുഖത്തിനും എല്ലാം വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോ ഒരേ ആഗ്രഹം എന്താ? അത് നമ്മുടെ ജീവിതത്തിന്റെ ഒന്ന് ജീവിതത്തിന്റെ എല്ലാ വഴികളും ഒന്ന് തുറസായതുപോലെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് സമ്പാദ്യങ്ങൾ വേണം, ജീവിക്കാൻ ഒരുപാട് മണിമാളികകൾ വേണം, വലിയ വലിയ സൗകര്യങ്ങൾ വേണം, മക്കൾക്ക് നല്ല ഭർത്താക്കന്മാരെ വേണം, നല്ല ഭാര്യമാരെ വേണം, അവരെ നല്ല വഴിയിലൂടെ നടത്തണം, നല്ല ബിസിനസ്മാരാക്കണം, നല്ല മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരാക്കണം, എല്ലാം നമ്മുടെ സ്വപ്നങ്ങളാ. എങ്ങനെയൊക്കെ കടന്നു പോകുമ്പോ നമ്മൾ മറന്നു പോകുന്ന ഏറ്റവും നല്ല വൈമിഷ്യത്തിന്റെ ബോധമേതാ? അലാബിദിക്കരില്ലാഹി അവനവന്റെ ഹൃദയങ്ങളെ പുഷ്ടിപ്പെടുത്താൻ. ആ ഹൃദയങ്ങളിലേക്കാണ് പ്രവാചകൻ വിരൽ ചൂണ്ടിയിട്ട് പറയുക, എന്നാൽ ഇവിടെയാണ് ആ ഹൃദയാന്തരങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹൃദയത്തെ വളർത്താനും സമാധാനിപ്പിക്കാനും ശാന്തമാക്കാനുമുള്ള ഒരേ ഒരു മാർഗമേതാ? അല്ലാഹുവിന്റെ ഹൃദയം, അല്ലാഹുവിന്റെ ഈ മനുഷ്യന്റെ ഹൃദയാന്തരങ്ങൾ ശാന്തമായി പോവുക അവന്റെ സ്മരണ കൊണ്ടാണ്, ദിക്ര കൊണ്ടാണ്. അപ്പോഴാണ് ഹൃദയാന്തരങ്ങളിൽ തഖ്‌വയുണ്ടാവുക എന്ന് റോഗി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ അതേ ദിക്ര തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, വർഷങ്ങളോളം പ്രബോധനം നടത്തിയിട്ട് ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിരസിച്ച് എല്ലാ സ്വപ്നങ്ങളും പാഴാക്കിയിട്ട് തന്റെ സമുദായത്തെ ഏകനായ പടച്ച തമ്പുരാനിലേക്ക് അനുബുദുല്ലാ അല്ലാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രബോധനം നടത്തി അവസാന മുത്തായന പേര് മാത്രം നിങ്ങൾ വിശ്വസിക്കുക, ഏകനായ പടച്ച തമ്പുരാനിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക, അല്ലാഹുവിലേക്കുള്ള പ്രബോധന ദൗത്യവുമായി കടന്നു വന്ന് അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരാള് പോലെ കടന്നു വരാതെ വിശ്വസിക്കാതെ ഏറ്റവും വലിയ മനോവിഷമം കാരണം നാടുവിടുകയാ. അവസാന കപ്പലിൽ കയറി യാത്ര ചെയ്യുമ്പോ കപ്പലിനേറ്റ ചെറിയ ബുദ്ധിമുട്ട് തീർക്കാനും നറുക്കെടുപ്പ് നടത്തി ഒരാളെ കടലിലേക്ക് എടുത്ത് ചാടണം, അയാൾ എടുത്ത് ചാടിയാൽ മാത്രമേ കപ്പൽ നന്നാവുകയുള്ളൂ. ആ കപ്പലിലുള്ള ആളുകൾ മുഴുവനും നറുക്കെടുപ്പ് നടത്തിയപ്പോൾ ലഭിച്ചത് അതേ പ്രവാചകനെ തന്നെയാ. കപ്പലിലേക്ക് മനമെടുത്ത് നാട് വിട്ട് കടന്നു വന്ന പ്രവാചകൻ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസലാം, മാനവരുകൾ മൂന്ന് വട്ടം യൂനുസ് എന്ന പേര് തന്നെയാണ് നറുക്കിലൂടെ വീഴുക. അവസാനം വസ്ത്രം മുഴുവനും മടിച്ചു വെച്ച് കടലിലേക്ക് എടുത്തു ചാടുകയാ. പക്ഷേ കടലിലേക്കെത്തിയില്ല. ിരമ്പി വന്ന കടലമാലകളെ കടിച്ചു മുറിച്ച് കീറി വരുന്ന മഹാ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസലാം മത്സ്യത്തിന്റെ വയറ്റിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാ രക്ഷപ്പെട്ടതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്ദാലിമീൻ. ലാഹുവേ നീയല്ലാതെ മറ്റൊരു ലാഹുമില്ല, ഞാൻ അക്രമം കാണിച്ചു പോയി. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനദ്ദാലിമീൻ.
ഈ ദിക്കറ് ചൊല്ലിയപ്പോൾ ആ ബഹുമാനപ്പെട്ടവർ പിന്നീട് കടന്നു വരിക, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും വെളിയിലേക്ക് കടന്നു വരിക. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അതേ ആയുധമാണ് നാളെ പരലോകത്ത് നമുക്ക് സ്വർഗ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ നാണയമോ ഏറ്റവും വലിയ നിധിയോ. അല്ലാഹുവേ കൂടെ കരുതാനങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അലാ മാ ലാ തറൗന ഇല്ലം തർഹൽ ബിസാദിത്തുക. സഹോദരങ്ങളെ, തഖ്‌വയില്ലാതെ നിങ്ങൾ നാളെ മരിച്ചു പോയാ, ഹൃദയാന്തരങ്ങളിൽ തഖ്‌വയില്ലാതെ നാളെ മരിച്ചു പോയാ, പരലോകത്ത് തഖ്‌വയുമായി കടന്നു വന്നവരെ നാളെ പരലോകത്ത് നിങ്ങൾ കണ്ടുമുട്ടിയാ, നിങ്ങൾ അവരെ കണ്ടിട്ട് ഖേദിച്ചു പോകുമെന്ന് മലയാള മുഷ്യസുന്ദരതയുടെ മനോഹാരിതയുടെ കവി പാടുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിനെ നന്നാക്കണം, അപ്പോഴേ രണ്ട് ലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ആത്മാവിനെ നന്നാക്കിയിട്ട് ആത്മാവിനെ പരിപോഷിച്ചെടുത്ത് ആത്മാവിന്റെ അന്നം കൊടുത്തവർ മാത്രമാണ് വിജയിച്ചതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തഖ്‌വയിലൂടെ ആത്മസംസ്കരണം നടത്തിയവർ മാത്രമാണ് വിജയികളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാം ബോധം തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാം ബോധം തരട്ടെ. യമനിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാ. ആ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവനും ഇസ്ലാമിനെ പറഞ്ഞുകൊടുക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പഠിപ്പിച്ചു കൊടുക്കാനും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പലായനം നടത്തുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ചെല്ലുകയാ, ഒരു കുറിപ്പ് നേരത്തേക്ക് കൂടെ നടക്കുകയാ. ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തന്റെ വാഹനത്തിൽ കയറിയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ വാഹനത്തിൽ കയറാൻ പറഞ്ഞു. ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ കയറില്ല. അങ്ങേ നടത്തിയിട്ട് എനിക്ക് വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിഷമം പ്രകടിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദേ കയറു, മുആദേ മുആദേ കയറു, മുആദേ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു രണ്ടാമതും പറഞ്ഞു, നബിയേ എന്നെ കൊണ്ടത് പറ്റില്ല. മൂന്നാമതും ഇങ്ങനെ തന്നെ പറഞ്ഞപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുത്തായ നബിയുടെ കൽപ്പന മാനിച്ചുകൊണ്ട് അതേ വാഹനത്തിൽ കയറുകയാ, ഒരൽപ്പനേരം കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓരോ വസിയത്തും കൊടുക്കുകയാ, ഓരോ വസിയത്തും കൊടുത്തിട്ട് അവസാനം പറഞ്ഞു, മുആദേ യാ മുആദ് ഇന്നക അസാ അല്ലാത്തൽ ഖാനി ബഅദ അമീ ഖദാ വലഅല്ലക അൻതമറു ബിമസ്ജിദി ഹദാ വഖബരി. മുആദേ 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 മുആദേ, ഈ വർഷം കൂടി കഴിഞ്ഞാ പിന്നെ എന്നെ നിനക്ക് കാണാൻ കഴിയില്ല. മുആദേ മുആദേ, നിന്റെ മുത്തായ നബിയെ നിനക്ക് കാണാൻ കഴിയില്ല. മുആദേ മുആദേ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാ, ഒരു വർഷം കൂടി കഴിഞ്ഞാ എന്നെ നിനക്ക് കാണാൻ കഴിയില്ല. വല അല്ലക തമുറാ ബി മസ്ജിദി ഹാദാ വഖബരി, എൻ്റെ ഈ പള്ളിയുടെ ചാരത്തുകൂടി അവിടെ തന്നെ എൻ്റെ ഖബറുമുണ്ടാകും. മസ്ജിദുൽ മസ്ജിദ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ റൗദാ ഷെരീഫ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളക്കൊട്ടാരത്തിൻ്റെ പച്ചക്കുബ്ബയുടെ താഴ്വാരത്തിൽ എന്ത് വിശ്രമം കൊള്ളുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ മലയോരങ്ങൾക്കപ്പുറത്തുള്ള മഹാസമുദായത്തിൻ്റെ മനോവിഷമത്തിൻ്റെ മഹിതമായ ആശയത്തെ പ്രചരിപ്പിക്കാൻ മലയാളത്തിൻ്റെ മഹാകരയിലേക്ക് പ്രവാചകന്റെ അനുശ്രമന്തങ്ങൾ ഒഴുകിയതുപോലെ തായിഫിന്റെ പർവ്വത നിരകൾ താണ്ടിക്കടന്നു പോയിട്ട് പ്രബോധനം നടത്തിയപ്പോ മാ മലയോരകൾക്കപ്പുറത്തുള്ള മലയ മഹാനിവാസികൾ വന്ന് കല്ലെടുത്തെറിഞ്ഞ്
അല്ലാഹുവിന്റെ പ്രവാചകനെ മുറിവേൽപ്പിച്ച നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീലാകാശത്തിന്റെ നീലാനിശീദനയിൽ നിവർന്നു കിടക്കുന്ന നീലാനിശയുടെ നിശബ്ദതയിൽ നീലക്കണ്ണുള്ള നീലപക്ഷിയുടെ നിശ്ചല ചിത്രം പോലെ മദീനയുടെ രാജകുമാരൻ മദീനയിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ മഹിതമായ രംഗത്തെ കുറിച്ച് റളിയല്ലാഹു അൻഹു ആലോചിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്റെ പള്ളിയുടെയും അതേപോലെ എന്റെ കബറിന്റെയും ചാരത്തുകൂടി മുആദേ നീ നടന്നു പോകും ഞാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോ പൊട്ടി പൊട്ടി കരഞ്ഞു പോയത്രേ അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാടിനെ സഹിക്കാൻ കഴിയാതെ മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞു. ആ സമയത്ത് മുആദ് റളിയല്ലാഹുവിന്റെ കരച്ചിൽ കാണാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകന് മദീനയുടെ ചാരത്തേക്ക് നോക്കിയിട്ട് പറയുകയാ, അവസാനമായി കൊടുത്ത വസിയത്ത് ഏതാണെന്നറിയോ? അലാ ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ മൻ കാനൂ വഹൈസു കാനൂ. എന്നിലേക്ക് ഏറ്റവും അടുത്ത ആളാരെന്നറിയോ? എന്നിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരാരെന്നറിയോ? അൽ മുത്തഖൂൻ. അത് തെക്കുവയുള്ളവരാണ്, ആത്മസംസ്കരണം നടത്തിയവരാണെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുമ്പോ മൻകാനു അവരാരായാലും കുഴപ്പമില്ല, അവരെവിടെ നിന്ന് തന്നെ വന്നതാണെങ്കിലും ഒരു പ്രശ്നമില്ല, എവിടെയുള്ളവരാണെങ്കിലും പ്രയാസമില്ല. എടപ്പള്ളിയിലാകട്ടെ, എറണാകുളത്താകട്ടെ, മലപ്പുറത്താകട്ടെ, ദുബായിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ചെച്ചിനയിലാകട്ടെ, ബസോസിനയിലാകട്ടെ, എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും മനസ്സിലൂടെ തെക്കുവ കൊണ്ട് നടക്കുന്നവരാ എന്നിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരെന്ന് മനസ്സിലാക്കാൻ ബോധം തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ ബോധം തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ ബോധം തരട്ടെ.